ആദീസ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഉപദ്വീപീയ കുറിച്ചാണ് പഠിക്കുന്നത് ഉപദ്വീപീയ നദികളിൽ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികളായ ഗോദാവരി മഹാനദി കൃഷ്ണ കാവേരി എന്നീ നദികളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് ഗോദാവരി ഗോദാവരി ഉത്ഭവിക്കുന്നത് മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ ത്രയംബക കുന്നുകളിൽ നിന്നുമാണ് ഗോദാവരി ഉത്ഭവിക്കുന്നത് മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ ത്രയംബക കുന്നുകളിൽ നിന്നുമാണ് ഗോദാവരി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ് അപ്പോൾ നദികളെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഉത്ഭവസ്ഥാനവും പതനസ്ഥാനവും പഠിച്ചു വയ്ക്കുക ഗോദാവരിയുടെ നീളം ആയിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്ററാണ് ഗോദാവരിയുടെ നീളം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഗോദാവരി ദക്ഷിണേന്ത്യയിലെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി ഏറ്റവും നീളം കൂടിയ ഉപദീപീയ നദിയാണ് ഗോദാവരി സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി നദി പൂർണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി അല്ലെങ്കിൽ പൂർണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദിയാണ് ഗോദാവരി ഡക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് ഗോദാവരി നദി ഡക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി ഗോദാവരി പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് ഗോദാവരി പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് ഗോദാവരി അപ്പം വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ അത് ഗോദാവരിയാണ് അപ്പം ഗംഗയേക്കാൾ പഴക്കമുള്ള നദിയായതുകൊണ്ടാണ് ഗോദാവരി വൃദ്ധഗംഗ എന്ന് അറിയപ്പെടുന്നത് തെലങ്കാനയുടെ ജീവരേഖ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ് ലൈഫ് ലൈൻ ഓഫ് തെലങ്കാന അപ്പം തെലങ്കാനയുടെ ജീവരേഖ എന്നറിയപ്പെടുന്നത് ഗോദാവരി ആന്ധ്രാപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നതും ഗോദാവരിയാണ് തെലങ്കാനയുടെയും ആന്ധ്രാപ്രദേശിൻ്റെയും ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഗോദാവരി തെലങ്കാനയിൽ ദക്ഷിണവാഹിനി എന്ന പേരിൽ കൂടെ ഗോദാവരി അറിയപ്പെടുന്നുണ്ട് തെലങ്കാനയിൽ ദക്ഷിണവാഹിനി എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് ഗോദാവരി ഗോദാവരിയുടെ തീരത്തുള്ള ഏറ്റവും വലിയ നഗരം ആന്ധ്രാപ്രദേശിലെ രാജമുദ്രി ഗോദാവരിയുടെ തീരത്തുള്ള ഏറ്റവും വലിയ നഗരമാണ് ആന്ധ്രാപ്രദേശിലെ രാജമുദ്രി ആന്ധ്രാപ്രദേശിലെ രാജമുദ്രയിൽ വെച്ചാണ് ഗോദാവരി നദി വൃദ്ധഗൗതമി എന്നും വസിഷ്ഠ ഗോദാവരി എന്നും രണ്ടായി തിരിയുന്നത് ആന്ധ്രാപ്രദേശിലെ രാജമുദ്രയിൽ വെച്ച് ഗോദാവരി വൃദ്ധ ഗൗതമി എന്നും വശിഷ്ഠ ഗോദാവരി എന്നും രണ്ടായി പിരിയുന്നു കുംഭമേള നടക്കുന്ന ഗോദാവരിയുടെ തീരമാണ് മഹാരാഷ്ട്രയിലെ നാസിക് മഹാരാഷ്ട്രയിലെ നാസിക്കിൽ വെച്ച് കുംഭമേള നടക്കുന്നു ഗോദാവരിയുടെ തീരത്തുള്ള പ്രധാന പട്ടണങ്ങളാണ് നാസിക് നിസാമാബാദ് നാസിക് നിസാമാബാദ് എന്നിവ ഗോദാവരിയുടെ തീരത്തുള്ള പ്രധാന പട്ടണങ്ങളാണ് ഗോദാവരിയുടെ പ്രധാന പോഷക നദികൾ പൂർണ ഇന്ദ്രാവതി മഞ്ചീര ശബരി വർദ്ധ വെയിൻഗങ്ങ ഗൗതമി ശിവാന എന്നിവയെല്ലാം ഗോദാവരിയുടെ പ്രധാന പോഷക നദികളാണ് അപ്പം ഉപദ്വീപീയ നദികളിൽ അവയുടെ പോഷക നദികൾ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഏതാണ് പോഷക നദി അല്ലെങ്കിൽ ഇത് ഏതാണ് പോഷക നദി അല്ലാത്തത് എന്നെല്ലാം ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പം ഉപദീപീയ നദികളുടെ പോഷക നദികൾ നിർബന്ധമായും പഠിച്ചിരിക്കണം ഗോദാവരിയുടെ പ്രധാന പോഷക നദികളാണ് പൂർണ ഇന്ദ്രാവതി മഞ്ചീര ശബരി വർദ്ധ ഗൗതമി ശിവാന ഗോദാവരിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് മഞ്ചീര ഗോദാവരിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി മഞ്ചീര മഞ്ചീരയിൽ സ്ഥിതി ചെയ്യുന്ന ഡാം ആണ് നിസാംസാഗർ ഡാം ഗോദാവരിയുടെ പോഷക നദിയായ മഞ്ചീരയിൽ സ്ഥിതി ചെയ്യുന്ന ഡാം നിസാം സാഗർ ഡാം ഗോദാവരിയുടെ ഏറ്റവും വലിയ പോഷക നദി പ്രാൺഹിത ഗോദാവരിയുടെ ഏറ്റവും വലിയ പോഷക നദി പ്രാൺഹിത ഏറ്റവും നീളം കൂടിയ പോഷക നദി മഞ്ചീര ചിത്രകോട്ട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏതു നദിയിലാണ് ഇന്ദ്രാവതി നദിയിൽ ഛത്തീസ്ഗഡിൽ ഗോദാവരിയുടെ പോഷക നദിയായ ഇന്ദ്രാവതിയിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടമാണ് ചിത്രകോട്ട് വെള്ളച്ചാട്ടം അപ്പൊ ചിത്രകോട്ട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ് ദുദുമ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏതു നദിയിലാണ് സിലേരു നദിയിൽ ദുദുമാ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് സിലേരു നദിയിൽ ശബരി നദിയുടെ പോഷക നദിയാണ് സിലേരു നദി ആ ശബരി നദി ഗോദാവരി നദിയുടെ പോഷക നദിയാണ് ഗോദാവരി നദിയുടെ പോഷക നദിയായ ശബരി നദിയിൽ സ്ഥിതി ചെയ്യു ശബരി നദിയുടെ പോഷക നദിയാണ് സിലേരു നദി സിലേരു നദിയിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടമാണ് ദുദുമാ വെള്ളച്ചാട്ടം മഹാരാഷ്ട്രയിലെ ബോർ ടൈഗർ റിസർവിലൂടെ ഒഴുകുന്ന നദിയേത് വാർധ ഗോദാവരിയുടെ പോഷക നദിയായ വാർധ നദിയാണ് മഹാരാഷ്ട്രയിലെ ബോർ ടൈഗർ റിസർവിലൂടെ ഒഴുകുന്നത് ബബ്ലി പദ്ധതി പൊലവാരം പദ്ധതി എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഗോദാവരി നദിയിലാണ് പോച്ചമ്പാട് പദ്ധതി അല്ലെങ്കിൽ ശ്രീറാംസാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഗോദാവരി നദിയിലാണ് പോച്ചമ്പാട് പദ്ധതി അല്ലെങ്കിൽ ശ്രീറാംസാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഗോദാവരി നദിയിൽ ഗോദാവരി ഡെൽറ്റയുടെ ഭാഗമായി രൂപം കൊണ്ട കണ്ടൽക്കാടാണ് കൊറിംഗ കണ്ടൽക്കാട് ഗോദാവരി ഡെൽറ്റയുടെ ഭാഗമായി രൂപം കൊണ്ട കണ്ടൽക്കാട് കൊറിംഗ കണ്ടൽക്കാട് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഗോദാവരിയുടെ തീരത്ത് നടക്കുന്ന ആഘോഷം പുഷ്കാരം പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഗോദാവരിയുടെ തീരത്ത് നടക്കുന്ന ആഘോഷമാണ് പുഷ്കാരം നെക്സ്റ്റ് മഹാനദി മഹാനദിയുടെ ഉത്ഭവം ഛത്തീസ്ഗഡിലെ അമർഖണ്ഡ് കൊടുമുടിയിലെ മൈക്കല മലനിരകളിൽ നിന്നുമാണ് മഹാനദി ഉത്ഭവിക്കുന്നത് ഇത് മൈക്കലാ മലനിരകൾ അല്ലെങ്കിൽ സിഹാവാ മലനിരകൾ എന്നും പറയുന്നുണ്ട് മഹാനദിയുടെ ഉത്ഭവം ഛത്തീസ്ഗഡിലെ അമർഖണ്ഡ് കൊടുമുടിയിലെ മൈക്കലാ മലനിരകൾ അല്ലെങ്കിൽ സി സിഹാവ മലനിരകൾ മഹാനദി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിൽ മഹാനദി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ് മഹാനദിയുടെ ഉത്ഭവം ഛത്തീസ്ഗഡിലെ അമർഖണ്ഡ് കൊടുമുടിയിലെ മൈക്കലാ മലനിരകളിൽ നിന്നുമാണ് മഹാനദിയുടെ നീളം എണ്ണൂറ്റി അൻപത്തിയേഴ് കിലോമീറ്റർ ആണ് മഹാനദിയുടെ നീളം എണ്ണൂറ്റി അൻപത്തി കിലോമീറ്റർ മഹാനദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഒഡീഷ ഛത്തീസ്ഗഡ് ഒഡീഷ ഛത്തീസ്ഗഡ് എന്നിവയാണ് മഹാനദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദിയാണ് ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി മഹാനദി മഹാനദിയുടെ തീരത്തുള്ള നഗരങ്ങളാണ് കട്ടക് സോണിപൂർ ബിർ മഹാരാജ്പൂർ എന്നിവയൊക്കെ മഹാനദിയുടെ തീരത്തുള്ള നഗരങ്ങളാണ് മഹാനദിയുടെ തീരത്തുള്ള ഏറ്റവും വലിയ നഗരമാണ് കട്ടക് മഹാനദിയുടെ പോഷക നദികൾ ഇബ് ടെൽ ഷിയോനാഥ് ഓങ് ജോങ് എന്നിവയാണ് മഹാനദിയുടെ പ്രധാന പോഷക നദികൾ ഇബ് ടെൽ ഷിയോനാദ് ഓങ് ജോങ് ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദിയാണ് ഷിയോനാഥ് മഹാനദിയുടെ പോഷക നദിയായ ഷിയോനാഥാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദി മഹാനദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ഷിയോനാഥ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടായ ഹിരാക്കുഡ് സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ് മഹാനദിയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ് ഹിരാക്കൂട്ട് അണക്കെട്ട് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാക്കൂട്ട് അണക്കെട്ട് ഹിരാക്കൂട് അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തത് ജവഹർലാൽ നെഹ്റുവാണ് കാറ്റിൽ ആലൻഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഹിരാക്കൂട് റിസർവോയറിലാണ് കാറ്റിൽ ആലൻഡ് സ്ഥിതി ചെയ്യുന്നത് പാരാദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്ന നദിയാണ് മഹാനദി ലോകത്തിലെ ഏക ചെരിഞ്ഞ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മഹാനദിയുടെ തീരത്താണ് മഹാനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ടെമ്പിൾ ഓഫ് ഹ്യൂമ ഇത് ലീനിങ് ടെമ്പിൾ ഓഫ് ഹ്യൂമ എന്നാണ് അറിയപ്പെടുന്നത് ദി ലീനിങ് ടെമ്പിൾ ഓഫ് ഹ്യൂമ ഇത് മഹാനദിയുടെ തീരത്താണ് ശിവന് സമർപ്പിച്ചിരിക്കുന്നൊരു ക്ഷേത്രമാണ് ലീനിങ് ടെമ്പിൾ ഓഫ് ഹ്യൂമ നെക്സ്റ്റ് കൃഷ്ണാനദി ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഉപദീപീയ നദിയാണ് കൃഷ്ണ കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത് മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നിൽ നിന്നുമാണ് നദിയുടെ ഉത്ഭവസ്ഥാനം മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നിൽ നിന്നും കൃഷ്ണ നദി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിൽ കൃഷ്ണ കൃഷ്ണ നദിയുടെ നീളം ആയിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് അപ്പോൾ ഇവിടെ മഹാനദി എന്നാണ് എഴുതിയിരിക്കുന്നത് നദി എന്ന് വായിക്കുക അപ്പം മഹാനദി നദിയുടെ നീളം ആയിരത്തി നാന്നൂറ് കിലോമീറ്റർ തെലുങ്ക് ഗംഗ ഗംഗ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദിയാണ് കൃഷ്ണാനദി തെലുങ്ക് ഗംഗ എന്നും ഗംഗ എന്നും അറിയപ്പെടുന്ന നദിയാണ് കൃഷ്ണാനദി കൃഷ്ണാനദിയുടെ പ്രധാന പോഷക നദികൾ ഭീമ കൊയ്ന തുംഗഭദ്ര മാലപ്രഭ ഘട്ടപ്രഭ മുസി ഗംഗ ദൂത് ഗംഗ പഞ്ച് ഗംഗ എന്നിവയാണ് കൃഷ്ണാനദിയുടെ പ്രധാന പോഷക നദികൾ ഭീമ കൊയ്ന തുംഗഭദ്ര മാലപ്രഭ ഘട്ടപ്രഭ മുസി തൂത്തുകങ്ങ പഞ്ചുകങ്ങ ഇവയാണ് കൃഷ്ണ നദിയുടെ പോഷക നദികൾ മഹാരാഷ്ട്രയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് കൊയ്ന കൃഷ്ണയുടെ പോഷക നദിയായ നദിയാണ് മഹാരാഷ്ട്രയുടെ ജീവരേഖ എന്നറിയപ്പെടുന്നത് കൊയ്ന അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിൽ കൊയ്ന നദിയിലാണ് കൊയ്ന വന്യജീവി സങ്കീർണം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ് കൃഷ്ണ നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് തുഭദ്ര കൃഷ്ണ നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് തുഭദ്ര രാമായണത്തിൽ പമ്പ എന്നറിയപ്പെടുന്ന നദിയാണ് തുഭദ്ര രാമായണത്തിൽ പമ്പ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദിയായിരുന്നു തുങ്കഭദ്ര ഹൈദരാബാദ് സ്ഥിതി ചെയ്യുന്നത് ഏതു നദിയുടെ തീരത്താണ് മുസ്സി മുസ്സി നദിയുടെ തീരത്താണ് ഹൈദരാബാദ് സ്ഥിതി ചെയ്യുന്നത് മുസ്സി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് ഹൈദരാബാദ് ഹുസൈൻ സാഗർ ഉസ്മാൻ സാഗർ എന്നീ ഡാമുകൾ സ്ഥിതി ചെയ്യുന്നത് മുസ്സി നദിയിലാണ് കൃഷ്ണ നദി തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പട്ടണമാണ് വിജയവാഡ കൃഷ്ണ നദി തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പട്ടണം വിജയവാഡ കൃഷ്ണാനദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര കർണാടക തെലങ്കാന ആന്ധ്രാപ്രദേശ് കൃഷ്ണാനദി ഒഴുകുന്ന സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്ര കർണാടക തെലങ്കാന ആന്ധ്രാപ്രദേശ് കൃഷ്ണാനദിയിൽ നിന്നും ചെന്നൈ നഗരത്തിലേക്ക് കുടിവെള്ളം എത്തിക്കുവാനുള്ള പദ്ധതിയാണ് തെലുങ്ക് ഗംഗാ പദ്ധതി കൃഷ്ണാനദിയിൽ നിന്നും ചെന്നൈ നഗരത്തിലേക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതി തെലുങ്കു ഗംഗ പദ്ധതി കൃഷ്ണാനദിയുടെ നദിയിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളാണ് ശ്രീശൈലം നാഗാർജുന സാഗർ അൽമാട്ടി കൃഷ്ണാനദിയിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളാണ് ശ്രീശൈലം സാഗർ അൽമാട്ടി എന്നിവ നെക്സ്റ്റ് കാവേരി കാവേരി നദി ഉത്ഭവിക്കുന്നത് കർണാടകത്തിലെ കുടഗ് ജില്ലയിലെ ബ്രഹ്മഗിരി കുന്നുകളിലെ തലക്കാവേരിയിൽ നിന്നാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത് കർണാടകത്തിലെ കുടഗ് ജില്ലയിലെ ബ്രഹ്മഗിരി കുന്നുകളിലെ തലക്കാവേരിയിൽ നിന്നാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത് കാവേരി നദി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ് കാവേരി നദി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിൽ ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് കാവേരി നദി ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് കാവേരി നദി കാവേരിയുടെ നീളം എണ്ണൂറ് കിലോമീറ്റർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ട് പണിതത് കാവേരി നദിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ട് പണിതത് കാവേരി നദിയിൽ കല്ലണെ അണക്കെട്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ട് കല്ലണെ അണക്കെട്ടാണ് ഇത് പണിതത് കാവേരി നദിയിലാണ് കല്ലണയെ അണക്കെട്ട് പണിതത് എ ഡി ഒന്നാം നൂറ്റാണ്ടിൽ കരിങ്കാല ചോളനാണ് ചോളരാജാവായ കരിങ്കാല ചോളനാണ് കല്ലണ അണക്കെട്ട് പണിതത് കല്ലണ അണക്കെട്ട് ഇന്ന് ഇപ്പോൾ അറിയപ്പെടുന്നത് ഗ്രാൻഡ് അണക്കെട്ട് എന്ന പേരിലാണ് മേട്ടൂർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയിലാണ് മേട്ടൂർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയിൽ കൃഷ്ണരാജസാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയിൽ മേട്ടൂർ അണക്കെട്ട് കൃഷ്ണരാജസാഗർ ഡാം ഇവ സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയിൽ ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ശിവസമുദ്രം പദ്ധതി ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ശിവസമുദ്രം പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് ശിവസമുദ്രം പദ്ധതി ശിവസമുദ്രം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയിലാണ് ശിവസമുദ്രം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയിൽ കാവേരി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ തമിഴ്നാട് കർണാടക കാവേരി ഒഴുകുന്ന സംസ്ഥാനങ്ങളാണ് തമിഴ്നാട് കർണാടക കാവേരി നദിയുടെ പോഷക നദികൾ കാവേരി നദിയുടെ പോഷക നദികളാണ് കബനി ഭവാനി പാമ്പാർ അക്രാവതി അമരാവതി ഹേമവതി കാവേരി നദിയുടെ പ്രധാന പോഷക നദികൾ മൂന്ന് നദികൾ കേരളത്തിൽ നിന്നും കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് കബനി ഭവാനി പാമ്പാർ ഇവ കാവേരി നദിയുടെ പോഷക നദികളാണ് അക്രാവതി അമരാവതി ഹേമവതി ഇവയും കാവേരി നദിയുടെ പോഷക നദികളാണ് കാവേരിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് അമരാവതി നദി കാവേരിയുടെ ഏറ്റവും വലിയ പോഷക നദി അമരാവതി ബാംഗ്ലൂരു നഗരത്തിന് കുടിവെള്ളം ലഭ്യമാക്കുന്ന കാവേരിയുടെ പോഷക നദിയാണ് അർക്കാവതി ബംഗളൂരു നഗരത്തിന് കുടിവെള്ളം ലഭ്യമാക്കുന്ന കാവേരി നദിയുടെ പോഷക നദി അർക്കാവതി കാവേരി നദീതീരത്തെ പ്രധാന പട്ടണങ്ങളാണ് ശ്രീരംഗപട്ടണം തഞ്ചാവൂർ ഈറോഡ് മേട്ടൂർ എന്നിവ കാവേരി നദീജല തർക്കം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ തമിഴ്നാട് കർണാടകം കാവേരി നദീജല തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി കാവേരി നദീജല തർക്ക പരിഹാര ട്രൈബ്യൂണൽ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് കാവേരി നദീജല തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി കാവേരി നദീജല തർക്ക പരിഹാര ട്രൈബ്യൂണൽ നിലവിൽ വന്നത് കർണാടകയുടെയും തമിഴ്നാടിൻ്റെയും ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് കാവേരി നദി രംഗനാഥിഡ് പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിൽ കാവേരി നദി തീരത്താണ് രംഗനാഥിഡ് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കർണാടക കർണാടകയിൽ കാവേരി നദി തീരത്ത് കർണാടകയിൽ മൈസൂരിൽ കാവേരി നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഡാമാണ് കൃഷ്ണരാജസാഗർ ഡാം കാവേരി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന സ്ഥലം തമിഴ്നാട്ടിലെ പുംപുഹാറിൽ വെച്ചാണ് തമിഴ്നാട്ടിലെ പുംപുഹാർ എന്ന സ്ഥലത്ത് വെച്ചാണ് കാവേരി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത് ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് നെക്സ്റ്റ് ക്ലാസ്സിൽ നർമ്മദ താപ്തി എന്നീ നദികളെക്കുറിച്ച് പഠിക്കാം നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്